സൺഡേ സ്കൂൾ അഡൽറ്റ് ഗ്രേഡ് പാഠം നാല് ന്യായം സുവിശേഷങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം പുതിയ നിയമത്തിൽ ന്യായം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഏവ ഉത്തരം ക്രിമ ക്രിസിസ് രണ്ടാമത്തെ ചോദ്യം പൗലോ സപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ ന്യായം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത് ഉത്തരം ക്രിമ മൂന്നാമത്തെ ചോദ്യം സുവിശേഷങ്ങളിൽ ന്യായം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഉത്തരം ക്രിസിസ് നാലാമത്തെ ചോദ്യം ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും അധികം വിഷയങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നതും ദൈർഘ്യമേറിയതുമായ ഒരു പ്രസംഗമാണ് ഉത്തരം പർവ്വത പ്രസംഗം അഥവാ ഗിരിപ്രഭാഷണം അഞ്ചാമത്തെ ചോദ്യം ഗിരിപ്രഭാഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഏവ ഉത്തരം സ്വർഗരാജ്യം നീതി ന്യായം ആറാമത്തെ ചോദ്യം ആദ്യകാലങ്ങളിൽ യഹൂദന്മാർക്ക് നീതിയും ന്യായവും നടത്തി കൊടുത്തിരുന്നത് ന്യായാധിപന്മാരായിരുന്നു അതിനവർക്ക് മറ്റു പ്രാചീന സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ ധർമാധർമ്മ വിചാര നിയമങ്ങൾ നിലവിലിരുന്നു ഇവയെ എന്ത് പേരിലാണ് വിളിച്ചിരുന്നത് ഉത്തരം മിഷ്പാദി ഏഴാമത്തെ ചോദ്യം മിഷ്പാദിം മലയാളം ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് എന്താണ് ഉത്തരം ന്യായങ്ങൾ എട്ടാമത്തെ ചോദ്യം യഹൂദന്മാരുടെ ഉന്നത നീതിന്യായ കോടതിയായ സന്നദ്രിം സംഘത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം മഹാപുരോഹിതൻ ഒൻപതാമത്തെ ചോദ്യം യഹൂദ വിശ്വാസമനുസരിച്ച് ന്യായം വിധിക്കുവാൻ ദൈവത്തിന്റെ പക്കൽ രണ്ട് അളവുകോലുകളുണ്ട് അവയേവ ഉത്തരം ഒന്ന് നിയമം അനുസരിച്ച് രണ്ട് കരുണയനുസരിച്ച് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ